നമുക്കിന്ന് വളരെ രുചികരമായ രീതിയിൽ ചൂര മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ളൊരു ചൂര മീൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വെട്ടിക്കഴി ക്ലീൻ ചെയ്തെടുക്കാം. മീൻ ഞാനിവിടെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് മൂത്ത് വരുന്ന സ്വാദ് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സബോള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സബോള വഴണ്ട് നല്ല ഗോൾഡൻ കളറായി വരാനായി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായി അരപ്പ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക്, പുളി, ഇത്രയും വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്കിത് എന്തായെന്ന് നോക്കാം. ദേ ഇതിവിടെ വഴണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ടൊമാറ്റോയും കൂടി വഴണ്ട് നല്ല ടേസ്റ്റായി വരാനായി നമുക്ക് അടച്ചു വെക്കാം. നോക്കൂ, ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് വഴണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് അരപ്പ് തിളച്ചു വരാനായി അടച്ചു വെക്കാം. മസാലക്കൂട്ട് എല്ലാം ഇവിടെ തിളച്ച് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒതുക്കി കൊടുത്ത ശേഷം തിളച്ച് വെന്ത് വറ്റി വരാനായി അടച്ചു വെക്കാം. ഇതിവിടെ തിളച്ച് വെന്ത് വറ്റി വരാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 1 പീസ് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത് ഇഞ്ചിയുടെ നല്ല സ്വാദും ടേസ്റ്റും ഉണ്ടാക്കാനാണ്. നോക്കൂ, നമ്മുടെ മീൻ കറിയുടെ തിളച്ച് വെന്ത് വറ്റി നല്ല സ്വാദും ടേസ്റ്റുമായി വന്നു കഴിഞ്ഞു. വളരെ രുചികരമായ രീതിയിൽ തയ്യാറാക്കിയ നമ്മുടെ ചൂര മീൻ കറി എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം.